Hi guys, welcome back to our channel NCC Tech STHSS Thangamani. ഇന്നു ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അഡ്വാൻറ്റേജസ് എന്ന വീഡിയോയുടെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ്. ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഫിസിക്കൽ ആൻഡ് മെന്റൽ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒരു രാജ്യത്തിന്റെ മുഴുവൻ വിശ്വാസവും ധൈര്യവുമാണ് ഓരോ സൈനികന്റെയും കരങ്ങളിൽ. ലോകത്തെ ഏറ്റവും വലുതും ശക്തവുമായ സൈന്യത്തിൽ നാലാമതാണ് ഇന്ത്യൻ ആർമി. തന്റെ രാജ്യത്തിനു വേണ്ടി കോടിക്കണക്കിന് വരുന്ന തന്നെ വിശ്വസിക്കുന്ന രാജ്യത്തെ അനവധി സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും വേണ്ടി ഹൃദയത്തെ കഠിനമാക്കുന്നവരാണ് ഓരോ സൈനികനും. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രത്തെ ശക്തമാക്കുന്ന വലിയൊരു ഘടകമായ ഇന്ത്യൻ ആർമിയിൽ ചേരുന്ന ഒരു വ്യക്തിക്ക് ധാരാളം ബെനഫിറ്റുകളുണ്ട്. അതിൽ ചിലതാണ് ഫ്രീ എഡ്യൂക്കേഷൻ, മിലിറ്ററി ഡിസ്കൗണ്ട്സ്, പെയ്ഡ് വെക്കേഷൻസ്, ജോബ് സെക്യൂരിറ്റി, ഗെറ്റ് ടു ലേൺ ന്യൂ സ്കിൽസ്, റിട്ടയർമെന്റ് ബെനഫിറ്റ്സ്, ഫിറ്റ്നസ് ഈസ് ടോപ്പ് പ്രയോറിറ്റി, ബീങ് ഫോർ എവേ ഫ്രം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ആർമഡ് ഫോഴ്സിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ കുടുംബത്തിന് പലവിധ ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത്. അവരുടെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ലഭിക്കുന്നു. അവരുടെ കുടുംബത്തിന് സൗജന്യ ചികിത്സാ സൗകര്യം ലഭിക്കുന്നു. വിലക്കുറവിൽ ഭക്ഷ്യ സാധനങ്ങൾ ലഭിക്കുന്നു. പിന്നീട് സാമ്പത്തിക സഹായം, അതായത് ലോൺ പോലെയുള്ളവ ലഭിക്കുന്നു. ഉയർന്ന താമസ സൗകര്യം ലഭിക്കുന്നു. അടുത്തതായി സൗജന്യ വിമാനയാത്രയെക്കുറിച്ചാണ് പറയാനുള്ളത്. വർഷത്തിലൊരിക്കൽ ഇന്ത്യയിലെവിടെയും സൗജന്യ വിമാനയാത്ര ടിക്കറ്റും അവരുടെ കുടുംബത്തിന് ലഭിക്കുന്നതാണ്. അവരുടെ ഫാമിലിക്ക് ഏത് ക്ലബിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നുവോ അതിൽ മെമ്പർഷിപ്പ് ലഭിക്കുവാൻ യോഗ്യരാകുകയും ചെയ്യുന്നു. അതായത് ജിം പോലെയുള്ളവയിൽ സൗജന്യ എൻട്രിയാണ് ലഭിക്കുന്നത്. സാധാരണ ആളുകൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉയർന്ന ആനുകൂല്യങ്ങളാണ് സൈനിക കുടുംബത്തിന് ലഭിക്കുന്നത്. അതിൽ അവർ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. ഇവയെല്ലാമാണ് ആർമഡ് ഫോഴ്സിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ കുടുംബത്തിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ. മെഡിക്കൽ ഫെസിലിറ്റീസ്. 2014 നടത്തിയ ഒരു സർവേ പ്രകാരം ആളുകൾ മരുന്നുകൾക്കും ട്രീറ്റ്മെന്റിനുമായാണ് കൂടുതൽ പണം ചെലവഴിക്കുന്നതെന്ന് കണ്ടെത്തി. എന്നാൽ നിങ്ങളൊരു സൈനികനാണെങ്കിൽ ഇവയെപ്പറ്റി ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മറ്റ് സർക്കാർ ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമായി സൈനിക ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഉയർന്ന നിലവാരമുണ്ട്. ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ ശുചിത്വമുള്ളതായിരിക്കണം. സൈനിക ആശുപത്രിയുടെ ഓരോ കോണും വളരെ വൃത്തിയും ആരോഗ്യ സൗഹൃദവുമാണ്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ, സൗജന്യമായി ലഭിക്കുന്നതെല്ലാം ഗുണനിലവാരമില്ലാത്തതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു സൈനിക ആശുപത്രി സന്ദർശിച്ചിരിക്കണം. അവർക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഉപകരണങ്ങളുടെ അഭാവം മൂലം ഏതെങ്കിലും പേഷ്യന്റിനെ ചികിത്സിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രോഗിക്ക് ലഭ്യമാവുന്നതിൽ ഏറ്റവും മെച്ചപ്പെട്ട സ്വകാര്യ ആശുപത്രിയിലേക്ക് അയക്കുകയും അവിടുത്തെ ചികിത്സയ്ക്കുള്ള മുഴുവൻ ചെലവ് വഹിക്കുകയും ചെയ്യും. ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്. സൈനിക ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ വളരെ യോഗ്യരും വൈദഗ്ധ്യമുള്ളവരുമാണ്. ആംബുലൻസ് സർവീസ്. ഒരു ഫോൺ കോളിൽ പറന്നെത്തുന്ന ആംബുലൻസ് സിസ്റ്റമാണ് മിലിറ്ററി ഹോസ്പിറ്റലിനുള്ളത്. ക്യാൻറ്റീൻ ഫെസിലിറ്റീസ്. പണപ്പെരുപ്പമാണ് എല്ലാ കുടുംബങ്ങളുടെയും എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും ആത്യന്തിക കാരണം. സൈന്യത്തിന്റെ ക്യാൻറ്റീൻ സൗകര്യങ്ങൾ എല്ലാ സൈനിക കുടുംബങ്ങൾക്കും ഒരു അത്താണിയാണ്. ആർമി ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ തികച്ചും വില കുറഞ്ഞതാണ്. മിക്കവാറും എല്ലാ സാധനങ്ങളും തന്നെ ആർമി ക്യാൻറ്റീനിൽ ലഭ്യമാണ്. സാധാരണ പലചരക്ക് സാധനങ്ങൾ മുതൽ ഹൈ ക്ലാസ് ആഡംബര വസ്തുക്കൾ വരെ ഇവിടെ ലഭ്യമാണ്. അച്ചടക്കമുള്ള ജീവിതശൈലി. ഒരു സൈനികനെ സംബന്ധിച്ച് വളരെ അച്ചടക്കമുള്ള ഒരു ജീവിതശൈലിയാണ് അദ്ദേഹം ജീവിതത്തിൽ ഉടനീളം പുലർത്തേണ്ടത്. അത് രാവിലെ എണീറ്റ കായിക പരിശീലനത്തിൽ ഏർപ്പെടുക, പ്രാതലിന് ശേഷം തിയറി ക്ലാസ്സിലും പ്രാക്ടിക്കൽ ക്ലാസ്സിലും പങ്കെടുക്കുക. സൈനികർക്ക് ഉച്ചസമയം ഫ്രീ ടൈമാണ്. ഉച്ചയ്ക്ക് ശേഷം പിന്നെയും കായിക പരിശീലനത്തിൽ ഏർപ്പെട്ട് ശാരീരിക ക്ഷമത കൂട്ടേണ്ടതാണ്. Behind every strong soldier, there is an even stronger family who stands by them, support them and love them with all their heart. ഒരു സൈനികനെ സംബന്ധിച്ച് ഏറ്റവും വിഷമകരമായ ഒരു കാര്യമാണ് സ്വന്തം സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കുടുംബത്തെയും വിട്ട് ദൂരസ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുക എന്നത്. എങ്കിലും സ്വന്തം മാതൃരാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അതെല്ലാം അവർ സഹിക്കുന്നു. ഇനി ഒരിക്കൽ കൂടി തന്റെ പ്രിയപ്പെട്ടവരെ കാണാൻ പറ്റുമോ ഇല്ലയോ ഇന്ന് പോലും അറിയില്ല എങ്കിലും യാത്ര ചോദിക്കുന്ന അവസാന നിമിഷത്തിൽ പ്രതീക്ഷയുടെ ഒരു പുത്തൻ താമ തന്റെ പ്രിയപ്പെട്ടവർക്കായി സമർപ്പിക്കാൻ ഒരു സൈനികന് കഴിയുന്നു.
ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്ത ശേഷം ഉയർന്ന റാങ്കുകൾ കരസ്ഥമാക്കുന്ന ഓഫീസേഴ്സിന് ലഭിക്കുന്ന ചില ഫെസിലിറ്റീസ് പരിചയപ്പെടാം. ഫ്രീ ക്വാർട്ടേഴ്സ്, ഡ്രൈവേഴ്സ്, ഗാർഡനർ, സർവൻറ്റ്, ഇത്തരത്തിൽ അത്യാവശ്യമായ എല്ലാ ജോലികൾക്കും സർവൻറ്റിനെ ലഭിക്കുന്നു. കൂടാതെ ആജീവനാന്തം ഒരു സൈനികനോടുള്ള രാജ്യത്തിന്റെ മുഴുവൻ ബഹുമാനവും ആദരവും. ഉദ്യോഗസ്ഥന് മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഫ്രീ ഹെൽത്ത് ഫെസിലിറ്റീസ്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭിക്കുന്നു. ആജീവനാന്തം തൊഴിൽ ലഭിക്കുന്ന ഒരു സ്വകാര്യ മേഖലയുടെ പേര് പറയാമോ? തൊഴിൽ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്ന അത്തരം പ്രൈവറ്റ് ജോലികൾ ഇല്ലാത്തതിനാൽ നിങ്ങളുടെ മനസ്സ് ശൂന്യമാകുന്നതിൽ അതിശയിക്കാനില്ല. ഒരു ദിവസം പ്രൈവറ്റ് മേഖലയിൽ മികച്ച വിജയം നേടുകയും അടുത്ത ദിവസം അതേ ജോലി നിലനിർത്താൻ പെടാപ്പാട് പെടുകയും ചെയ്യുന്നവരാണ് നമ്മൾ. എന്നാൽ നിങ്ങളൊരു സൈനികനാണെങ്കിൽ തൊഴിൽ സുരക്ഷയെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമേയില്ല. സൈന്യത്തിൽ സൈനികരെ വളരെ വിരളമായി മാത്രമേ പുറത്താക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു ജോലി ഉണ്ടായിരിക്കും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കമ്മീഷനെ ആശ്രയിച്ച് നിങ്ങൾക്ക് തൊഴിൽ സുരക്ഷ ഉണ്ടായിരിക്കും. അതിനാൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടാനുള്ള പൊതുവായ കാരണങ്ങൾ ഒന്നും തന്നെയില്ല. ശമ്പളത്തോടു കൂടിയ അവധി. പ്രതിവർഷം 2 മാസത്തെ ശമ്പളത്തോടു കൂടി അവധി നേടുന്നവരാണ് സൈനികർ. കൂടാതെ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിവാര ഓഫുകളും സർക്കാർ അവധി ദിനങ്ങളും ഇതിൽപ്പെടുന്നു. പ്ലസ് നിങ്ങളുടെ കമാൻഡ് അനുവദിക്കുന്നിടത്തോളം കാലം അവധി എടുക്കുവാനും സാധിക്കുന്നു. ശാരീരിക ക്ഷമതയുടെ ആവശ്യകത. നിങ്ങൾ ആവശ്യമായ ശാരീരിക ക്ഷമത കൈവരിക്കുന്നതുവരെ മുതിർന്ന സൈനികർ പരിശീലനത്തിൽ നിങ്ങളെ വിലയിരുത്തും. നിരന്തര പരിശീലനം ഒരു സൈനികനെ എന്തിനും പ്രാപ്തനാക്കുന്നു. അങ്ങനെ ഒരു സോൾജിയർ എന്തിനും തയ്യാറാകും. അവർ യുദ്ധങ്ങളിൽ സ്വന്തം നാടിന്റെ സുരക്ഷയ്ക്കായി ആത്മാർത്ഥമായി പരിശ്രമിക്കും. വിരമിക്കൽ ആനുകൂല്യങ്ങൾ. നിങ്ങളുടെ 20 വർഷത്തെ സേവനത്തിനു ശേഷം നിങ്ങൾക്ക് മെഡിക്കൽ ഫെസിലിറ്റീസ്, ലൈഫ് ലോങ് പെൻഷൻ തുടങ്ങി നിരവധി റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും ലഭിക്കുന്നു. മിലിറ്ററിയിൽ ചേർന്നതിനു ശേഷം നിങ്ങൾക്ക് പുതിയ കഴിവുകൾ നേടിയെടുക്കാൻ സാധിക്കും. സൈനികരുടെ നിരന്തരവും സ്ഥിരവുമായ പഠനമാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ വിശേഷത. നിങ്ങൾക്ക് മറ്റ് കഴിവുകളും താല്പര്യങ്ങളും ഉണ്ടെങ്കിൽ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുക തുടങ്ങിയ അവസരങ്ങൾ ലഭിക്കുന്നു. എല്ലായ്പ്പോഴും പഠിക്കാനും പുതിയ ഉയരങ്ങളിൽ എത്താനുമുള്ള നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഇന്ത്യൻ സൈന്യം നിങ്ങളെ എപ്പോഴും സഹായിക്കും. മിലിറ്ററി ഡിസ്കൗണ്ട്സ്, സൗജന്യമായിട്ടുള്ള യാത്രാ സൗകര്യവും ക്യാൻറ്റീൻ ഉപയോഗവും, അതുപോലെ തന്നെ ലോക പ്രശസ്തമായ ആശുപത്രികളിൽ ഇളവോടുകൂടിയതോ സൗജന്യമായതോ ആയ ചികിത്സാ സൗകര്യങ്ങൾ ഇന്ത്യൻ ആർമിയിലെ ഒരു സൈനികന് ലഭിക്കുന്നതാണ്. ഫ്രീ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ ലോണുകളുടെ തലവേദനയില്ലാതെ സ്വതന്ത്രമായി പഠിക്കാൻ ഈ സംവിധാനം സഹായിക്കുന്നു. NDAയിലെ പരിശീലനം പൂർത്തിയാക്കി കഴിയുമ്പോൾ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് സൈനികന് ലഭിക്കുന്നു. സൈനികൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സും അതോടൊപ്പം സൈനികന്റെ സ്വപ്നമായ ഒരു ജോലിയും നേടാൻ സഹായിക്കുന്നു. വെഹിക്കിൾ സർവീസ്, വലിപ്പത്തിൽ ആർമി ഫോഴ്സുകളിൽ 3rd സ്ഥാനം, വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ഫൈറ്റിംഗ് ഫോഴ്സ് ഇൻ ദ വേൾഡ്. അതെ, നാം അഭിമാനത്തോടെ കാണുന്ന ഇന്ത്യൻ ആർമിയുടെ പ്രത്യേകതകളാണിവ. ഭൂപ്രകൃതിയോട് വളരെ വ്യത്യാസങ്ങൾ നിറഞ്ഞ കുന്നുകളും മലനിരകളും നിറഞ്ഞ ഇന്ത്യൻ ആർമിയിൽ ഉള്ള പ്രധാനപ്പെട്ട 10 വാഹനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. 1, ടാറ്റ മെർലിൻ ലൈറ്റ് സ്പോർട്സ് വെഹിക്കിൾ. 2, വൈപ്പർ ബൈ ശ്രീലക്ഷ്മി സിഫാൻ സൊല്യൂഷൻ. 3, ടാറ്റ MPV. 4, മഹീന്ദ്ര മാക്സ്മാൻ. 5, വീൻഡി 505. 6, അശോക് ലെങ്നാറ്റ് മീഡിയം ബുള്ളറ്റ് പ്രൂഫ് വെഹിക്കിൾ. 7, മഹേന്ദ്ര ആർമഡ് MEA സ്റ്റാൻഡ് പ്ലസ്. 8, ടാറ്റ കെസ്ട്രൽ. 9, റേനോൾ ഷെർപ്പ. 10, മഹേന്ദ്ര MPV. യുദ്ധമേഖലകളിൽ പോരാടുന്ന സൈനികരുടെ ജീവൻ രക്ഷ ലക്ഷ്യമാക്കിയാണ് ഈ വാഹനങ്ങൾ ഏറെയും പ്രവർത്തിക്കുന്നത്. എവറി ഡേ ഇറ്റ് ഈസ് ദ ആർമി ദാറ്റ് കീപ്പ് അസ് സേഫ്. ലെറ്റ് അസ് നോട്ട് മേക്ക് ഇറ്റ് അബൗട്ട് വാട്ട് ദേ ഡു ബട്ട് ദ സാക്രിഫൈസ് ദേ മേക്ക്. ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന റാങ്കുകളും സാലറിയും. എല്ലാ വർഷങ്ങളിലും നിരവധി തൊഴിലവസരങ്ങൾ ഇന്ത്യൻ ആർമിക്കുണ്ട്. ഇന്ത്യൻ ആർമിയിൽ വേതനം നിർണയിക്കുന്നത് റാങ്കുകളും സേവന കാലയളവും അനുസരിച്ചാണ്. സാലറിയോടുകൂടിയ അവധി ഇന്ത്യൻ ആർമിയുടെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്ത ശേഷം ഒരു നിശ്ചിത കാലയളവിൽ സേവനം പൂർത്തിയാക്കുന്ന ഒരു സൈനികന് താൻ ജോലി ചെയ്തിരുന്ന സമയത്ത് ലഭിച്ചിരുന്ന സാലറിയുടെ ആനുപാതികമായ ഒരു തുക ആജീവനാന്ത പെൻഷനായി ലഭിക്കുന്നു. കൂടാതെ സേവന കാലയളവും വ്യക്തിഗത കഴിവുകളും അനുസരിച്ച് സ്ഥാനക്കയറ്റവും ലഭിക്കുന്നതാണ്. ഒരു വ്യക്തി
ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ലഭിക്കുന്ന തുകയുടെ ഇരട്ടി തുകയും അതിൽ കൂടുതലും റിട്ടയർമെന്റ് സമയത്ത് വേതനമായി ഉണ്ടാകുന്നു. സാലറി കൂടാതെ ധാരാളം സാമ്പത്തിക പിന്തുണയും സൈനികർക്ക് ലഭ്യമാണ്. റാങ്കുകൾക്ക് പ്രായപരിധി ഒരു പ്രശ്നമല്ല. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. NCCയുമായി ബന്ധപ്പെട്ട മറ്റപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.